ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഒരു രണ്ട് മൂന്ന് ഫ്ലേവറിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രോസ്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ഡിസൈൻസിലാണ്. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഒരു പാർട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല കിഡ്ഡിലൻ ഐറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വാനില എസ്സൻസ് വേണം. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. വാനില എസ്സൻസ് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഷുഗർ എടുത്തിട്ടുള്ളത്, അരക്കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്, പൊടിക്കാത്തതാണ്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരണം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മളെടുക്കുന്ന ബൗളിൽ, എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ബൗളിൽ, അതുപോലെ തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ വിസ്കിലോ ഒന്നും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതേപോലെ സ്റ്റിഫായിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഓയില് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാ നോർമൽ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കണ അത്ര ഓയിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നതേ കാണുന്നേ ഉള്ളൂ, മറ്റേത് വിട്ടു പോയതാണ് കേട്ടോ, വീഡിയോയിൽ മിസ്സായി പോയതാണ്. അപ്പോൾ രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കംപ്ലീറ്റ് എടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂണൊക്കെ കുറവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഈ ഒരു ബാറ്ററിലേക്ക് തന്നെയാണ് സീവ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പക്ഷേ സാധാരണ കേക്കിൽ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുറച്ച് അരിച്ചിട്ടതിന് ശേഷം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ട് നമ്മൾ നോർമലി ചേർത്ത് കൊടുക്കുന്ന പോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരിയ ചൂടുള്ള പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് കുറച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസുള്ള കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഈ ഒരു ഇതൊന്നും ക്വാണ്ടിറ്റിയിൽ നിന്നും 6 കപ്പ് കേക്കാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചെറിയ കപ്പ് കേക്കാണ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 6 കപ്പിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈഗറിൻ്റെ എസൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ല ഫ്ലേവറുള്ള ഒരു എസൻസ് ആണ് കേട്ടോ. ടൈഗറിൻ്റെ എസൻസ് നമ്മൾ വെള്ളമൊക്കെ കലക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം എസൻസ് ആണ്. പിന്നെ ഞാൻ സ്ട്രോബെറിൻ്റെ എസൻസ് ആണ് ഫസ്റ്റ് രണ്ട് കപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രഷും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കപ്പിൽ നമ്മുടെ പിസ്തേൻ്റെ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം നോർമൽ വാനില ആണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഇറക്കി അതിലേക്ക് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുത്തതാണ്. 35 മിനിറ്റ് ആയപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നല്ല സോഫ്റ്റ് ഒക്കെ ആണ് കേട്ടോ നമ്മളെ കേക്ക്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് പിങ്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതേപോലെ ഒരു നോസിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നല്ല നല്ല ഡിസൈൻസൊക്കെ വരച്ചെടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ രണ്ടെണ്ണം ഇതേപോലെ പിങ്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലൂ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ജസ്റ്റ് കുറച്ച് പിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ റോസറ്റ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ല നല്ല അടിപൊളി ഡിസൈൻസൊക്കെ കൊടുക്കുക കേട്ടോ.
ഇതും ബാക്കിയുള്ള എല്ലാ കപ്പ് കേക്ക്സും ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നിലും ഓരോ ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മളെ ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്പെല്ലിംഗ് മോൾഡിൽ ചോക്ലേറ്റ് ഒന്ന് ആക്കിയെടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷുഗർ ബോൾസോ സ്പ്രിങ്കിൾസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.